എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് വിന്ദാലുവാണ്. അപ്പൊ വിന്ദാലു നമ്മൾ വെക്കാൻ പോകുന്ന മൺചട്ടിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ വെക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ വിന്ദാലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബീഫാണ്. ബീഫ് 1.5 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ബിരിയാണിയിലും ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമുക്ക് വിന്ദാലിയുടെ മസാല റെഡിയാക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇഞ്ചി വേണം. ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ തൊലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദഹനത്തിന് വേണ്ടിയാണ്. അപ്പോൾ മുരിങ്ങയുടെ തൊലി ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പട്ട ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് കടുകാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പരിപ്പ് ചേർക്കാം. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയൻ മുളക് മൊത്തമായിട്ട് ചേർക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ അരക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല, നമ്മൾ വിനാഗിരിലാണ് അരക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇത് നല്ലോണം അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് വിന്ദാലിയുടെ മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സവോള കട്ട് ചെയ്യുന്നുണ്ട്. സവോള നമുക്ക് ചോപ്പ് ചെയ്താണ് എടുക്കണം. അത് നമ്മളിങ്ങനെയാണ് ചോപ്പ് ചെയ്യണം. ഇത് ഈ തരത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഓംലേറ്റിനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സവാള മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്ലൈസ് ചെയ്ത് അരിയരുത്, ഇതുപോലെ ചോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കിട്ടണം സവാള വളരെ ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സവാള കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മസാല നല്ലോണം അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സവോള നല്ലോണം നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അപ്പം ചട്ടി ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചോപ്പ് ചെയ്ത് വെച്ചാൽ സവോള ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ. അതിന് ശേഷം മസാലയൊക്കെ ചേർക്കാം. വിന്ദാലിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ വഴറ്റാനായിട്ട് സവാള വഴന്ന് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കണം. മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇറച്ചി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യുള്ളിലുള്ള ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല വിന്ദാലിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വളരെ ചെറിയ തീയിലോണം വേവിക്കാനായിട്ട് വെള്ളമെന്നുണ്ടെങ്കിൽ ഇറച്ചി മസാല അടുക്കി പിടിക്കും. മസാലയാണ് ആദ്യം അടുക്കി പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മസാലയുടെ ജാറൊന്ന് കഴുകിയെടുത്തത്, പിന്നീട് ആ പ്ലേറ്റും കഴുകിയ വെള്ളമാണ്. നമുക്കത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വെള്ളം വറ്റിച്ചെടുക്കാം. എന്തായാലും അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് മൂടിയിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് തോന്നുന്നു മൂടി വെച്ച് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് തൽക്കാലം ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇറച്ചി നിന്ന് വെള്ളം ഇറങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇറച്ചി വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി എന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 3/4 മണിക്കൂറോളം ഉപയോഗിക്കേണ്ടി വരും. 3/4 മണിക്കൂറല്ല, 3/4 മുതൽ 1 മണിക്കൂറോളം എന്തായാലും വേവ് വരും. മിക്കവാറും അതിന് മേളിൽ പോകാനാണ് സാധ്യത, വലിയ പീസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പയ്യെ അതായത് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്തായാലും വെച്ചിട്ട് 1 മണിക്കൂറിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ തേനിലൊക്കെ നല്ലോണം കളർ മാറി, നല്ല റെഡ്ഡിഷ് കളറായിട്ടുണ്ട്. അത് നമ്മളെ കാശ്മീരി മുളക് പൊടിയുടെ, അതായത് പിരിയൻ മുളകിൻ്റെ കളറാണ് കറക്റ്റായിട്ട് നമുക്ക് ആ റെഡ് കിട്ടിയിരുന്നത്. അതായത് നല്ലോണം ചിളച്ച് ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. നല്ലോണം ഒന്ന് കുറുകണം, ഇതിലെ വെള്ളത്തിനനുസരിച്ച് തീരെ പാടില്ല.
നമ്മളെ ബീഫ് ഇന്തലൂ റെഡി ആയിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് വലിയ സ്റ്റൗ ഒന്ന് നോക്കി തീർക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അത്യാവശ്യം ഗ്രേവി ഉണ്ട്, നമുക്ക് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവി, നല്ല ഗ്രേവിയിലാണ് നിൽക്കണം. അപ്പോൾ ഇതാണ് സംഭവം. നല്ല കളറുണ്ട്, റെഡ് കളറുണ്ട് പീസൊക്കെ. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ കട്ടെടുത്ത് അതേപോലെ തന്നെ പീസ് ഇരിക്കണം. ബീഫ് എന്തായാലും പയ്യെ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നല്ലോണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും കറി നല്ലോണം ഒന്ന് കുറുകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ദിവസം വരെ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലോണം പുളിയെല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ഇന്ന് വെച്ചിട്ട് നാളെയാണ് നമ്മൾ സാധനം ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു പീസ് ഒന്ന് വളർത്തി നോക്കട്ടെ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ സംഭവം വിടിയിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുമിറച്ചിയിലാണ് ഞാനിപ്പോൾ ബീഫ് എന്തായാലും വെച്ചേക്കണത്. അപ്പോൾ കുറച്ച് നമുക്കിതിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട്, അപ്പോൾ ഈ കാണുന്ന ഗ്രേവി ഇപ്പോൾ നോക്കണ്ട, നാളത്തേക്ക് നല്ലോണം വറ്റി ഇറച്ചിയിൽ നല്ലോണം പിടിച്ചിരിക്കും. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സൂപ്പർ ആണ്, നല്ല പുളി, മിനാട്ട പുളി, പിന്നെ മസാല, ഇറച്ചി നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവത്തി കിട്ടണം നമുക്ക്, കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി കീറി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും വലിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഇറച്ചി നല്ല എന്താ പറയുക, നല്ല ജ്യൂസിയോ, നല്ല വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് പോർക്കോണ്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചേർത്തിലാണ്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതൊരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.